എംസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്നമനിടയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ഇരുമുന്നണികളും തുല്യാംഗങ്ങളുള്ള പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് ഭരണത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെന്റ് സ്റ്റെനിസ്ലാവോസ് കോസ്കോയുടെ തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അന്നമനിടയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൂപ്പത്തി സ്വദേശി കുരിയാപ്പള്ളി ഇബ്രാഹിം മകൻ സഫാദാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സഫാദിന്റെ സഹോദരിയുടെ 3 വയസ്സുള്ള കുട്ടിയും ഒപ്പമുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തലയിൽ ഗുരുതരമായ പരിക്കേറ്റ സഫാദിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയായിരുന്നു അപകടം. അവിവാഹിതനായ സഫാദും കുടുംബവും അന്നമനടയ്ക്കടുത്ത് എടയാറ്റൂരിൽ വാടക വീട്ടിലാണ് താമസം. വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന സഫാദ് ഏതാനും നാൾ മുൻപാണ് നാട്ടിലെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരുമുന്നണികളും തുല്യാംഗങ്ങളുള്ള പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് ഭരണത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നു. ഇരുമുന്നണികളിലെയും ഓരോ വിമതരും ഒരു BJP അംഗവും ഭരണത്തിൽ നിർണായകമാകും. ആകെയുള്ള 15 അംഗങ്ങളിൽ ഇരുമുന്നണികളും 6 വീതമാണ് അംഗബലം. CPM നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് ബദൽ രൂപീകരിച്ച് മത്സരിച്ച് വിജയിച്ച KV സുജിത്ലാലിന്റെ തീരുമാനം പാർട്ടിക്ക് അനുകൂലമാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പഞ്ചായത്തിൽ BJPക്ക് ഒരു വാർഡിൽ വിജയിക്കാൻ സാഹചര്യം ഒരുക്കിയ ബദൽ വിഭാഗവുമായി യാതൊരു ചർച്ച നടത്താൻ പോലും സാധ്യതയില്ലെന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു ചർച്ച നടത്തി പിന്തുണ നേടി ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് CPM നേതാക്കൾ പ്രതികരിച്ചു. പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും വെല്ലുവിളിച്ചാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് രൂപീകരിച്ചത്. ഈ ബദൽ CPM മത്സരിച്ച വാർഡുകളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തി 4 വാർഡുകളിലാണ് പാർട്ടിയെ പരാജയപ്പെടുത്തിയത്. ഭരണം ഉറപ്പാകുമായിരുന്ന അവസരത്തെ ഇല്ലാതാക്കി ബദൽ വിഭാഗവുമായി യാതൊരു ചർച്ചയ്ക്കും CPM ഒരുക്കമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വിമതനായി വിജയിച്ച AP സോണിയുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചയും പരാജയത്തിലേക്കാണ് നീങ്ങിയത്. പ്രസിഡന്റ് സ്ഥാനം നൽകിയ ശേഷം മാത്രമേ ചർച്ച വേണ്ടുവെന്ന നിലപാടിലാണ് MP സോണി. വിമതർക്ക് സ്ഥാനങ്ങൾ നൽകി പിന്തുണ ആവശ്യപ്പെടേണ്ടെന്ന നിലപാടാണ് KPCC സ്വീകരിച്ചിരിക്കുന്നത്. പുത്തൻചിറയിൽ ആദ്യം പിന്തുണ നൽകിയതിനു ശേഷം മറ്റു ചർച്ചകൾ നടത്താമെന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും ചേരാത്ത നിലപാടാണ് ഇരുവിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നത്. വിമതരുടെ പിന്തുണ സംബന്ധിച്ചുള്ള KPCC നിലപാടുകൂടി വ്യക്തമാക്കിയതോടെ UDF ഭരണത്തെ നിലനിർത്തുകയെന്നത് എളുപ്പമാവില്ല. BJPയുടെ പിന്തുണ ഇരുമുന്നണികളും തേടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയും 2 സ്വതന്ത്രനും വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ ഇരു തുല്യത പാലിക്കാനാണ് സാധ്യത. വോട്ടൊന്നും പാഴാകാതെ തുല്യത പാലിച്ചാൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരാനും പുത്തൻചിറയിൽ സാധ്യത കാണുന്നുണ്ട്. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സ്റ്റെനിസ്ലാവോസ് കോസ്കോയുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന നടന്നു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജോൺ പാലിയക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോളി മാടശ്ശേരി സന്ദേശം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൈകിട്ട് നടന്ന പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് രൂപമെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ഇലഞ്ഞിത്തറ മേളത്തിന് സമാനമായി നടന്ന നടപ്പുരമേളം വേറിട്ട അനുഭവമായി. സംസ്ഥാന CBSE ക്ലസ്റ്റർ 6 ഖോഖോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ തുടരുന്നു. സംസ്ഥാനത്തെ 32 സ്കൂളുകളിൽ നിന്നുള്ള 41 ടീമുകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഹോളി ഗ്രേസിൽ നടക്കുന്നത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 500 വിദ്യാർത്ഥികളാണ് 16 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപത കരിസ്മാറ്റിക് മൂവ്മെന്റ് പറുദീസ കൺവെൻഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കുതിരത്തടം സെന്റ് ജോൺ പള്ളിയിൽ ഫൊറോന വികാരി ഫാദർ ജോൺസൺ മാനാടൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആൻഡ്രൂസ് മാളിയക്കൽ, ഫാദർ ജോർജ് പാലമറ്റം, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. 2016 March 9 മുതൽ 13 വരെ കുതിരത്തടം സെന്റ് ജോൺസ് പള്ളിയിലാണ് പറുദീസ കൺവെൻഷൻ നടത്തുന്നത്. സാംഭവ മഹാസഭ മാള വലിയപറമ്പ് ശാഖയുടെ രജിസ്ട്രേഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വലിയപറമ്പിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ മഹാസഭയുടെ ശാഖാ രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രേഷൻ പ്രഖ്യാപനം എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.
അത് ജില്ലാ സെക്രട്ടറി വഴി സംഭവ മഹാസഭ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ പട്ടികജാതി സമുദായ സംഘടനയിൽ നിന്ന് 1912 ഈ സംഘടന രൂപം കൊണ്ടത്. അന്ന് രാജാവിനെയും ദൈവത്തെയും ഒക്കെ പ്രവർത്തിക്കുന്ന പേരിടാൻ പാടുള്ളൂ, ജാതി പേരിടാൻ പാടില്ല. ശാഖാ പ്രസിഡന്റ് കെ ആർ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ പുതിയെടുത്ത്, എം സി സുബ്രൻ, ലോചന അമ്പാട്ട്, ഷീല ചന്ദ്രൻ, എം വി സുബ്രൻ, വി കെ ജാനകി എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറയിൽ ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് പ്രവർത്തക യോഗം നടത്തി. വാർഡ് മെമ്പർ കെ വി സുജിത്രാൽ ഉദ്ഘാടനം ചെയ്തു. ടി എ കാസിം അധ്യക്ഷത വഹിച്ചു. ശകുന്തള വേണു, സി എസ് സുഭാഷ്, കെ സി പത്മനാഭൻ, സജീവ് തിരുക്കുളം, സുരേഷ് ചെറാട്ട്, ടി കെ ഭാനു വിക്രമൻ, ഇ എം രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കരിങ്ങാച്ചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ ഡിസംബർ 15 മുതൽ സമരം സംഘടിപ്പിക്കാൻ ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് യോഗം തീരുമാനിച്ചു. മാള കെ കരുണാകരൻ സ്മാരക സർക്കാർ ഐ ടി ഐയിൽ എസ് സി വി ടിയുടെ കീഴിൽ നടത്തുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രിക്കബിൾ സിസ്റ്റംസ്, ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, സർവേയർ, കാർപ്പൻ്റർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 18 കെ എസ് സി ബി അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ കെ എസ് സി ബി അന്നമനട സെക്ഷന്റെ പരിധിയിലുള്ള സ്നേഹഗിരി, മേലടൂർ, പൈനാട്ടുകര, വെണ്ണൂർ, ആലത്തൂർ, വൈന്തല, കല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ 16 രാവിലെ 10 മുതൽ 1 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനടയിൽ കെ എസ് ആർ ടി സി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ഇരുമുന്നണികളും തുല്യ അംഗങ്ങളുള്ള പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് ഭരണത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെന്റ് സ്റ്റെനിസ്ലാവോസ് കോസ്കോയുടെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.